നമ്മൾ ബിരിയാണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിക്കൻ്റെ മസാലയൊക്കെ തേച്ച് വെക്കുമല്ലോ. അപ്പോൾ സാധാ ഏത് മസാല ആണെങ്കിലും തേച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പരന്ന പാനിലിട്ടിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ സ്റ്റോക്കൊക്കെ നന്നായിട്ട് അതിൽ നിന്ന് വിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ച് പിന്നെ നമുക്ക് ചിക്കൻ സാധാരണ ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല ഫ്രൈ ചെയ്യാണ്ട് മസാലയ്ക്ക് യൂസ് ചെയ്യാം. ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ബിരിയാണി ദം ചെയ്തുന്ന സമയത്ത് റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. ഈ ഒരു സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് സാധാ ചെയ്യാറുള്ള എല്ലാ ടോപ്പിംഗ്സും ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം, അതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം, പുതിന മല്ലിയില, അതുപോലെ ലാസ്റ്റ് കുറച്ച് മസാലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ദം ചെയ്തെടുക്കാം. നല്ല ഫ്ലേവറോട് കൂട്ടിയിട്ട് കിട്ടുന്ന ബിരിയാണിയുടെ ഒരു ദം ചെയ്യുന്ന രീതിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഇതുപോലെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പണിയാണ് ഇതുപോലെ റബ്ബർ ബാൻഡ് കയ്യിൽ കിട്ടുമ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ കുറേ നാൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ വെച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് സ്റ്റിക്കി ആയി പോകും എല്ലാം കൂടി ചേർന്ന്. അപ്പോൾ അതുപോലെ ഇതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇതുപോലെ ഒന്ന് വിതറിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ കുറേ നാൾ ഇതുപോലെ റബ്ബർ ബാൻഡ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ പലർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ പുറത്തുനിന്നൊക്കെ ബണ്ണൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പാനിൽ വെച്ച് നടുക്ക് അല്പം വെള്ളം ചേർത്ത് ഒരു 2-3 ടീസ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് മൂടി വയ്ക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും ടേസ്റ്റായിട്ട് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഫ്രഷായിട്ട് കിട്ടും, നമുക്ക് സാൻഡ്വിച്ചായിട്ടും ഏത് പർപ്പസിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.